നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻ, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇടുക്കിയിൽ കനത്ത മഴ. വട്ടവടയിൽ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടി. പന്നിയാർകുട്ടിയിൽ മലയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയുടെ വിവിധ മേഖലകളിൽ സപ്ലൈകോ പീപ്പിൾ ബസാറുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഉൽപ്പന്നങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുക എന്നത് ഉപഭോക്താവിന്റെ ഏറ്റവും വലിയ അവകാശമാണെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. നാളെ വൃശ്ചികം ഒന്ന്. വ്രതാനുഷ്ഠാനത്തിന്റെയും ശരണം വിളികളുടെയും പുണ്യനാളുകൾക്കായി ശബരിമല നട തുറന്നു. മണ്ഡലകാലത്തോടനുബന്ധിച്ച് കുമളിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ വകുപ്പുകളുടെ പരിശോധന. മുണ്ടീരുമ കല്ലിൻമേൽക്കല്ല് മോഷണക്കേസിലെ പ്രതി പോലീസ് പിടിയിൽ. പിടിയിലായത് നിരവധി മോഷണക്കേസിലെ പ്രതിയായ കട്ടപ്പന മേട്ടുകുഴി പുതുലയത്തിൽ സ്റ്റീഫൻ ജോസഫ്. വാർത്തകൾ വിശദമായി. ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇടുക്കിയിൽ കനത്ത മഴ. വട്ടവടയിൽ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടി. പന്നിയാർകുട്ടിയിൽ മലയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. പല പ്രദേശങ്ങളിലും ഗതാഗത തടസ്സം നേരിട്ടു. വട്ടവടയിൽ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ആളപായമില്ല. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ മൂന്നാർ വട്ടവട മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ്. രണ്ട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. നാല് വീടുകൾ തകർന്നു. പഴയ മൂന്നാറിൽ വെള്ളം കയറി. പന്നിയാർകുട്ടിയിൽ മലയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണും ചെളിയും വന്നടിഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന കാർ മണ്ണിൽ പുതഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ ഇറങ്ങി മാറി. മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഫയർഫോഴ്സും പോലീസും സംഭവസ്ഥലത്തെത്തി. നേരിമംഗലം തട്ടേക്കണിയിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. കൊന്നത്തടി, രാജാക്കാട്, വെള്ളത്തൂവൽ മേഖലകളിൽ പല തോടുകളും കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ്. ചേലച്ചൂട് പഴയരിക്കണ്ടത്ത് റോഡിൽ വെള്ളം കയറി. സമീപത്തെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുക എന്നത് ഉപഭോക്താവിന്റെ ഏറ്റവും വലിയ അവകാശമാണെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. കട്ടപ്പന പീപ്പിൾസ് ബസാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുമൊക്കെയായി ഉയർത്തുമ്പോൾ ഉപഭോക്താക്കളുടെ സ്വയം തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് സാധ്യമാകുന്നത്. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കൊപ്പം കയർഫെഡ്, ഫിഷറീസ് തുടങ്ങി എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ മാർക്കറ്റുകളിൽ എത്തിച്ച് ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. റേഷൻ പൊതുവിതരണം സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഇ പോസ്റ്റ് മെഷീൻ വെയിങ് മെഷീനുമായി യോജിപ്പിക്കും. അവശ്യ സാധനങ്ങളുടെ വിപണനത്തിന് പുറമെ ബാങ്കിംഗ് സർവീസുകൾക്ക് കൂടി റേഷൻ കടകളെ ഉപയോഗപ്പെടുത്തുന്നതിന് നടപടികൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റേഷൻ കടകൾ വഴി ലഭിക്കുന്ന സേവനങ്ങൾ കുറക്കൂടി ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അരിയും ഗോതമ്പും പഞ്ചസാരയും അല്ലെങ്കിൽ മണ്ണെണ്ണയും കിട്ടുന്ന റേഷൻ കടകളെ പയറുവർഗ്ഗങ്ങളും അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു കേന്ദ്രങ്ങളാക്കി തീർക്കുക, അതുപോലെ തന്നെ ബാങ്കിങ് സർവീസിലേക്ക് റേഷൻ കടകളെ കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ നഗരസഭ ലക്ഷ്യമാക്കി നൽകിയാൽ പുളിയൻമലയിൽ പുതിയ മാവേലി സ്റ്റോർ അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒന്നല്ല, എത്ര വേണമെങ്കിലും ഞങ്ങൾക്ക് തർക്കമില്ല. നല്ല കെട്ടിടം വേണം, ആ സൗകര്യം ഉണ്ടാവണം. മാവേലി സ്റ്റോർ ആണെങ്കിൽ മാവേലി സ്റ്റോറിന് ആവശ്യമായ കെട്ടിടത്തിന്റെ വാടക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കൊടുക്കണം. 100,000 രൂപ കൂടി നൽകണം. എന്നാൽ ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ തുടങ്ങുന്നൊരു സൗകര്യം തന്നാൽ ഇതൊന്നും വേണ്ടി വരത്തില്ല. അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾ നന്നായി വാങ്ങിച്ച് അതിൻ്റെ പൈസ അവിടെ കൊടുക്കാൻ ഏർപ്പാട് ചെയ്താൽ മതി. അപ്പോൾ പുളിയമ്മല ഉറപ്പായിട്ടും നമുക്ക് തരാം. കട്ടപ്പന നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജം തോമസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇ എസ് ബിജിമോൾ എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ രാജമരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയി വെട്ടിക്കുഴി, ലീലാമ ഗോപിനാഥ്, തോമസ് മൈക്കിൾ, എമിലി ചാക്കോ, ബെന്നി കല്ലൂപ്രീടം, നഗരസഭാ കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് പബ്ലിക് ലൈബ്രറിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ വിപുലമായ സൌകര്യങ്ങളോടെ 6 ഷട്ടറുകളിലായാണ് സപ്ലൈകോ പീപ്പിൾസ് ബസാർ ആരംഭിച്ചിരിക്കുന്നത്. നിലവിലുള്ള സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് ഉൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറി വിപണി എന്നിവയ്ക്ക് പുറമെ കയർഫെഡ്, മിൽമ എന്നിവയുടെ ഉൽപ്പന്നങ്ങളും ബസാറിൽ ലഭ്യമാണ്. കാഞ്ചിയാർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സപ്ലൈകോ മാളുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ പ്രധാന 9 കേന്ദ്രങ്ങളിൽ
ഗൃഹോപകരണങ്ങൾ കൂടി വിപണനം നടത്താവുന്ന പൊതുവിതരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. യാത്രാ അസൌകര്യത്താൽ ബുദ്ധിമുട്ടുന്ന മുഴുവൻ ആദിവാസി ഊരുകളിലേക്കും ധാന്യം എത്തിച്ചു നൽകാനുള്ള നടപടികൾ സപ്ലൈകോ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യമൊട്ടാകെ വിലക്കയറ്റം വ്യാപിച്ചപ്പോഴും അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിലൂടെ വിതരണം ചെയ്തത് കേരളത്തിൽ പൊതുകമ്പോളം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും മന്ത്രി അറിയിച്ചു. ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ കയർ കോർപ്പറേഷന്റെ കയർ ഉൽപ്പന്നങ്ങൾ, മീറ്റ് പ്രൊഡക്ഷന്റെ അവരുടെ മീറ്റ് ഉൽപ്പന്നങ്ങൾ, നമ്മുടെ മത്സ്യഫെഡിന്റെ മത്സ്യ വിഭവങ്ങൾ, അതെല്ലാം താമസിയാതെ തന്നെ നമ്മുടെ ഔട്ട്ലെറ്റിൽ വാങ്ങാൻ കഴിയും. അതിനുള്ള സംവിധാനങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിനോടൊപ്പമാണ് നമ്മുടെ ഗൃഹോപകരണങ്ങൾ. ഒരു പടി കൂടി കടന്നാൽ നമ്മുടെ കെട്ടിട നിർമ്മാണ ഉപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ, അതും കൂടി വിൽക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങൾ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ, യഥാർത്ഥ ഉപഭോക്താക്കൾ ഇന്ന് കമ്പോളത്തിൽ ഇടപെടുന്ന സന്ദർഭത്തിൽ അവരഭിമുഖീകരിക്കുന്ന മിക്കവാറും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, അതിനൊക്കെ മറുപടി പറയാൻ കഴിയുന്ന ഒരു നല്ല ഒരു സംവിധാനമായി സപ്ലൈകോയെ വളർത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇ എസ് ബിജിമോൾ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാഞ്ചിയാർ രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ആർ ശശി, സിബി മളവന, കെ എൻ ബിനു, തങ്കമണി സുരേന്ദ്രൻ, ബിന്ദു മധുക്കുട്ടൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ, വി വി ജോസ്, ജോയി ഇഴക്കുന്നേൽ, കെ സി ബിജു, സാവിയോ വള്ളിപ്പറമ്പിൽ, ജോസ് ഞായർകുളം, രാജൻ മണ്ണൂർ, ഷൈനി കെ എം, സപ്ലൈകോ കോട്ടയം മേഖലാ മാനേജർ ബി ജ്യോതികൃഷ്ണ, ജില്ലാ സപ്ലൈ ഓഫീസർ സി വി ഡേവിഡ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ ടൌണിന് സമീപം പടന്നമാക്കൽ കെട്ടിടത്തിൽ 2400 സ്ക്വയർ ഫീറ്റിൽ വിപുലമായ സൌകര്യങ്ങളോടെയാണ് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. 2 ബില്ലിംഗ് കൌണ്ടറുകൾ സൂപ്പർ മാർക്കറ്റിലുണ്ടായിരിക്കും. 13 ഇനം സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് മുഖേന ലഭ്യമാകുന്നതിന് പുറമെ പൊതുവിപണിയേക്കാൾ 5% മുതൽ 30% വരെ വിലക്കുറവിൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങളും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ലഭിക്കും. വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ സപ്ലൈകോ മാവേലി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ മ്ലാമല നിവാസികളുടെ ഏറെക്കാലത്തെ സപ്ലൈകോ മാവേലി സ്റ്റോർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രദേശവാസികളും മാറി മാറി വരുന്ന പഞ്ചായത്തംഗങ്ങളും നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് സപ്ലൈകോ മാവേലി സ്റ്റോർ പ്രദേശത്ത് ആരംഭിക്കാനായത്. ഏകദേശം 3 വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൊതുജനങ്ങൾക്ക് സപ്ലൈകോ മാവേലി സ്റ്റോർ അനുവദിച്ചത്. ഇതിന്റെ ഭാഗമായി മ്ലാമലയിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ നിർവഹിച്ചു. ബാന്യമേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് മന്ത്രിയെ നാട്ടുകാർ വരവേറ്റത്. യോഗത്തിൽ പീരുമേട് എം എൽ എ ഇ എസ് ബിജിമോൾ അധ്യക്ഷത വഹിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയകുമാരി ഉദയസൂര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ നേശയ്യൻ, കെ കെ സുരേന്ദ്രൻ, ജസ്റ്റിൻ ചവർപ്പുഴ, എൽ ഡി എഫ് കൺവീനർ ജോസ് ഫിലിപ്പ്, കെ വി സുരേഷ്, പി രാജൻ, സപ്ലൈകോ ജനകീയ സമിതി ചെയർമാൻ കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് കുട്ടിക്കാനം മരിയൻ കോളേജിലെയും അൽകൌസർ ഉലമ കൌൺസിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ 30 കിടക്കകളും പുതപ്പും വിതരണം ചെയ്തു. തുടർന്ന് സപ്ലൈകോ മാവേലി സ്റ്റോർ ലഭിച്ചതിന്റെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പായസ വിതരണവും നടന്നു. നാളെ വൃശ്ചികം 1 വ്രതാനുഷ്ഠാനത്തിന്റെയും ശരണം വിളികളുടെയും പുണ്യ നാളുകൾക്കായി ശബരിമല നട തുറന്നു. ഈ വർഷത്തെ മണ്ഡലകാല വ്രതാരംഭത്തിന് നാളെ തുടക്കമാകും. നാളെ മുതലുള്ള 41 നാളുകൾ വ്രതാനുഷ്ഠാനത്തിന്റെയും സഹനത്തിന്റെയും ശരണം വിളികളുടെയും പുണ്യ നാളുകളാകും. കലിയുഗവരദനായ ഹരിഹരപുത്രന്റെ അനുഗ്രഹായുസുകൾ തേടി ഭക്തജനകോടികൾ കരിമലയും നീലിമലയും താണ്ടി കാനനവാസനായ അയ്യപ്പന്റെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന മണ്ഡലകാലം. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ഇന്ന് ശബരിമല നട തുറന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏറെ വിവാദങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ വർഷത്തെ മണ്ഡലകാലം കടന്നുപോവുക.
മണ്ഡലകാലത്തോടനുബന്ധിച്ച് കുമളിയിൽ എത്തുന്ന അയ്യപ്പ ഭക്തരെ വ്യാപാരികൾ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാൻ കുമളി പഞ്ചായത്ത് നടപടി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കടകളിൽ പരിശോധന നടത്തി. അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് കുമളി. ഇവിടെ എത്തുന്ന ഭക്തരെ ചൂഷണം ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന അന്യസംസ്ഥാന അയ്യപ്പ ഭക്തർ കുമളിയിൽ നിന്നും വാഴയ്ക്കാവർത്തത് പ്രധാനമായി വാങ്ങാറുണ്ട്. ഗുണനിലവാരമുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിനും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കുന്നതിനും നിർദ്ദേശം നൽകി. പാക്കറ്റ് സാധനങ്ങളായിരിക്കണം വിൽക്കുന്നത്. കാലാവധിയുള്ള സാധനങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. ഇതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തു. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പല കടകളിൽ നിന്നായി പിടികൂടി 8,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. പോലീസ്, പഞ്ചായത്ത്, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആരോഗ്യവകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സംയുക്ത സംഘമാണ് പരിശോധന നടത്തിയത്. അയ്യപ്പ ഭക്തരുടെ സൌകര്യങ്ങൾ കുറ്റമറ്റതാക്കാൻ കുമളി പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. തൃപ്തി ദേശായി ഉൾപ്പെടെ 6 അംഗ സംഘം ശബരിമലയിൽ ദർശനം നടത്താൻ എത്തിയതിനെതിരെ സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധം. കട്ടപ്പനയിൽ BJP നേതൃത്വത്തിൽ പ്രതിഷേധ നാമജപയാത്ര നടത്തി. മണ്ഡല മകരവിളക്കിന് നട തുറന്നതോടെ മുദ്രമാലകൾ വിപണിയിൽ എത്തിത്തുടങ്ങി. ശബരിമല വിവാദങ്ങൾ നടക്കുന്നതിനാൽ ഇത്തവണ മാല ചിലവാകുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. വൃശ്ചികം 1 അയ്യപ്പ മുദ്രയായ മാല ധരിച്ച് ഭക്തജനങ്ങൾ അയ്യപ്പനായി മാറുന്നത്. വ്രതശുദ്ധിയുടെ മുദ്രയായിട്ടാണ് ഭക്തർ മാല ധരിക്കുന്നത്. ഇതിനായി പലതരം മാലകളാണ് ഉപയോഗിക്കുന്നത്. തുളസിമാല, രുദ്രാക്ഷമാല, പളുങ്കുമാല, ചന്ദനമാല തുടങ്ങിയ മാലകളാണ് വ്രതം ആരംഭിക്കുന്ന നാളിൽ ശരണം വിളികളോടെ കഴുത്തിൽ അണിയുന്നത്. വൃശ്ചികം ആദ്യം മല ചവിട്ടാൻ തുലാം 1 തന്നെ ഭക്തജനങ്ങൾ മാലയണിഞ്ഞു തുടങ്ങും. അതിനാൽ തന്നെ മാല വ്യാപാരികൾ തുലാമാസം തന്നെ മാലകൾ സ്റ്റോക്ക് ചെയ്യും. 10 രൂപ മുതൽ 500 രൂപ വരെയുള്ള മാലകളാണ് വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. എല്ലാം കൊല്ലം വിൽക്കുന്നവരും വളരെ കുറവാണ് ഈ പൈസ കച്ചവടം. അതുകൊണ്ട് എടുത്തു വെച്ച കാശ് പോവുമല്ലോ എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. ഉദ്രാക്ഷം, തുളസി, പളുങ്ക് അങ്ങനെ വിവിധ മാലകളുണ്ട്. സാധാരണ തുലാമാസത്തിൽ വിൽക്കാറുള്ള മാലകളുടെ 1/4 പോലും ഇതുവരെയും വിൽക്കാനായിട്ടില്ല. അതിനാൽ വൃശ്ചികം പിറന്നാലും കാര്യമായ മാലകൾ വിൽക്കാൻ കഴിയുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. ശബരിമല യുവതി വിവാദം കാരണം സ്ഥിരമായി മല ചവിട്ടുന്ന ഭക്തർ ഇത്തവണ മല കയറേണ്ട എന്ന് വെച്ചതാവാം തിരിച്ചടിയായതെന്നാണ് വ്യാപാരികളുടെ നിഗമനം. മുണ്ടീരുമ കല്ലിൻമേൽക്കല്ല് മോഷണക്കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മോഷണക്കേസിലെ പ്രതിയായ കട്ടപ്പന മേട്ടുകുഴി സ്വദേശി പുതുലയത്തിൽ സ്റ്റീഫൻ ജോസഫാണ് പിടിയിലായത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KB വേണുഗോപാലിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. 4 കേസുകളിൽ പ്രതിയായ സ്റ്റീഫനെ തേനിയിലെ ലോഡ്ജിൽ നിന്നുമാണ് പിടികൂടിയത്. സ്വർണം, രൂപ എന്നിവയ്ക്കൊപ്പം മോഷ്ടിച്ച മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടുവാൻ കാരണമായത്. പകൽ സമയങ്ങളിൽ മാത്രം വീടുകളുടെ അടുക്കളവാതിലുകൾ വഴി അകത്തുകയറി മോഷ്ടിക്കുന്ന രീതിയാണ് ഈ സ്ഥിരം മോഷ്ടാവ് തുടർന്നു വരുന്നത്. വീടുകളുടെ സമീപത്ത് നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളാണ് അകത്തുകയറുന്നതിനായി പ്രതി ഉപയോഗിച്ചു വന്നിരുന്നത്.
മോഷണം മുതലിൽ മൂന്ന് പവന്റെ സ്വർണം തേനിയിലെ സ്വർണക്കടയിൽ പണയം വെച്ചു. ബാക്കിയുണ്ടായിരുന്ന തൊണ്ടിമുതലുകൾ ലോഡ്ജിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ലാപ്ടോപ്പ് മോഷണത്തിൽ പിടിയിലായ സ്റ്റീഫൻ 22 ദിവസങ്ങൾക്ക് മുമ്പാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. വണ്ടൻമേട്, ശാന്തൻപാറ, രാജാക്കാട്, കമ്പമെട്ട് പ്രദേശങ്ങളിലാണ് പ്രതി മോഷണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കല്ലുമേക്കൽ, കല്ലട, പുത്തൻവീട്ടിൽ ഓമനക്കുട്ടൻ, പുത്തൻവീട്ടിൽ വിനോദ് കുമാർ എന്നിവരുടെ വീടുകളിൽ മോഷണം നടന്നത്. ഓമനക്കുട്ടന്റെ വീട്ടിൽ നിന്നും 1 പവൻ സ്വർണവും 1000 രൂപയും, വിനോദ് കുമാറിന്റെ വീട്ടിൽ നിന്ന് 14 പവൻ സ്വർണവും 6000 രൂപയുമാണ് കവർച്ച നടത്തിയത്. സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ SI ജോബി തോമസ്, ASI സജിമോൻ ജോസഫ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ തങ്കച്ചൻ മാളിയേക്കൽ, MR സതീഷ്, BSLP ഐസക്, സിവിൽ പോലീസ് ഓഫീസർമാരായ S സുബൈർ, സലീൽ രവി, കട്ടപ്പന DVSP NC രാജ്മോഹൻ, നെടുങ്കണ്ടം CI റെജിഎം കുന്നിപ്പറമ്പൻ, ASIമാരായ റോയി വർഗീസ്, CD റെജിമോൻ, ശ്യാം മോഹൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ G പ്രകാശ്, ഗ്രേസൺ ആന്റണി, ശ്യാം മോഹൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. കട്ടപ്പന ശാന്തിതീരം പൊതുശ്മശാനത്തിന്റെ കേടുപാടുകൾ പരിഹരിച്ചതായി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജം തോമസ്. കഴിഞ്ഞ ഏതാനും ആഴ്ചയായി ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കട്ടപ്പന നഗരസഭയിലെയും മറ്റു പഞ്ചായത്തുകളിലെയും മൃതദേഹങ്ങൾ ശാന്തിതീരം പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഗ്യാസ് ശ്മശാനമാക്കി മൃതദേഹങ്ങൾ ദഹിപ്പിക്കാനും തുടങ്ങി. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഗ്യാസ് ക്രമറ്റോറിയം കേടായതോടെ ദഹിപ്പിക്കൽ നിർത്തി. കൂടാതെ ശ്മശാനത്തിന് ചുറ്റുമതിലും തകർന്നു. വാച്ചർ ഇല്ലാത്തതിനാൽ ഗേറ്റ് തുറന്നു കിടക്കുന്നത് മൂലം മദ്യപാനികളുടെ ശല്യവും ഇവിടെ വർദ്ധിച്ചിരുന്നു. ശ്മശാനത്തിന്റെ ശോചിയാവസ്ഥ കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ അധികൃതർ കേടുപാടുകളും ഉടൻ പരിഹരിച്ചു. കട്ടപ്പന പൊതു ശ്മശാനത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ കുറെ കാലങ്ങൾ, ഒരു 2-3 ആഴ്ച കാലമായിട്ട് തടസ്സപ്പെട്ടു നിൽക്കുകയായിരുന്നു. സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് പലപ്പോഴും മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ടെക്നീഷ്യൻ എത്തിയിട്ടുണ്ട്. ഇന്ന് നന്നാക്കി നാളെ മുതൽ വീണ്ടും പൊതു ശ്മശാനത്തിന്റെ പ്രവർത്തനം പഴയ രീതിയിൽ തന്നെ എല്ലാവർക്കും അതിന്റെ ഗുണഫലങ്ങൾ കിട്ടത്തക്ക നിലയിൽ നാളെ തന്നെ അതിന്റെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. തകർന്ന ചുറ്റുമതിൽ ഉടൻ നിർമ്മിക്കുമെന്നും ശ്മശാനത്തിൽ സെക്യൂരിറ്റി നിയമിക്കുമെന്നും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജൻ തോമസ് അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി താളം തെറ്റിയതായി യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. 3 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട നിർമ്മാണമാണ് സർക്കാർ അനാസ്ഥ കൊണ്ട് അനിശ്ചിതമായി നീളുന്നത്. ആദ്യ ഗഡുവായി തറകെട്ടാനുള്ള 40,000 രൂപ മാത്രമാണ് നൽകിയിട്ടുള്ളത്. 3 മാസം കഴിഞ്ഞിട്ടും രണ്ടാം ഗഡു പണം നൽകിയിട്ടില്ല. അതുകൊണ്ട് തുടർ നിർമ്മാണം നടത്താൻ കഴിയാതെ പണി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. പലിശയ്ക്കും കടം വാങ്ങിയും വീടുപണി ആരംഭിച്ചവരും വീടുപണിയാൻ താൽക്കാലിക ഷെഡിൽ താമസമാക്കിയവരുമായ 1000-കണക്കിന് കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സർക്കാരിന് നേരിട്ട് 1 രൂപ പോലും ഈ പദ്ധതിക്ക് മുതൽമുടക്കില്ല. പഞ്ചായത്തുകൾ അവരുടെ പദ്ധതി വിഹിതം 20 വർഷത്തെ പദ്ധതി വിഹിതം ഹഡ്കോയ്ക്ക് വായ്പയായി നൽകിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പം നേരിട്ട് 1 രൂപ പോലും മുതൽമുടക്കില്ലാത്ത ഈ പദ്ധതി സർക്കാരിൻ്റെ സ്വന്തം പദ്ധതിയായി നടപ്പിലാക്കാൻ നടത്തിയ ശ്രമമാണ് ഇത് വൈകാൻ കാരണമായിട്ടുള്ളത്. ആദ്യം പഞ്ചായത്തുകളോട് വായ്പ എടുക്കാനും പറഞ്ഞു. അതിനുശേഷം സർക്കാർ നേരിട്ട് വായ്പ എടുത്ത് നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ വായ്പ ലഭ്യമാക്കുന്നതിന് നടപടി ഉണ്ടായിട്ടില്ല. ആദ്യ ഘട്ടം 40,000 രൂപ നൽകിയതല്ലാതെ 1 രൂപ പോലും നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ വീട് പണിയുന്നതിന് വേണ്ടി പലിശയ്ക്ക് വായ്പ എടുത്തും കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചുമൊക്കെ നിർമ്മാണം തുടങ്ങിയ ആളുകൾ ഇതുമൂലം ദുരിതത്തിലായിരിക്കുന്നു. സർക്കാർ പഞ്ചായത്തുകൾക്ക് ഹഡ്കോയിൽ നിന്ന് വായ്പയായിട്ടാണ് ഭവന നിർമ്മാണത്തിനുള്ള പണം നൽകുന്നത്. ഈ പണം 20 വർഷം കൊണ്ട് പഞ്ചായത്തുകൾ തിരിച്ചടയ്ക്കണം. സർക്കാരിന് 1 രൂപ പോലും മുതൽ മുടക്കില്ലാത്ത ഭവന നിർമ്മാണ പദ്ധതിയെ സർക്കാരിന്റെ സ്വന്തം പദ്ധതിയാക്കാനുള്ള നീക്കമാണ് പദ്ധതി വൈകാൻ കാരണം. പഞ്ചായത്തുകൾക്ക് നേരിട്ട് വായ്പയെടുക്കാൻ അനുമതി നൽകിയിരുന്നെങ്കിൽ ഗുണഭോക്താക്കൾക്ക് സമയത്ത് പണം നൽകാൻ കഴിയുമായിരുന്നു. സർക്കാർ അടിയന്തരമായി പഞ്ചായത്തുകൾക്ക് പണം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ലോക്സഭാ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിജോ മാണി, നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു, മണ്ഡലം പ്രസിഡന്റ് സജീവ് കെയോസ്, ആനന്ദ് തോമസ്, ജിതിൻ ഉപ്പുമാക്കൽ, അരുൺ സേവ്യാർ, രാജീവ് രാജു എന്നിവർ പങ്കെടുത്തു. തോപ്രാങ്കുടി ടൌണിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. ടൌണിന് സമീപത്തായി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒരു ബസ് പോലും സ്റ്റാൻഡിൽ കയറാറില്ല. ടൌണിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് മൂലം ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ദിനം പ്രതി 1000-കണക്കിന് ആളുകൾ എത്തുന്ന വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൌണാണ് തോപ്രാങ്കുടി. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ടൌണിനെ വലയ്ക്കുകയാണ്. ടൌണിൽ എത്തുന്ന ആളുകൾക്ക് ബസ് കയറുവാനായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന്.
ബസ് കയറുന്നതിനായി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വ്യാപാര സ്ഥാപനങ്ങളുടെ സമീപത്ത് നിൽക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. ഏകദേശം 10 മിനിറ്റ് 10 മിനിറ്റ് ഓരോ ബസ്സുകൾ ഒന്നെങ്കിൽ ചെറുതോണിക്ക് അല്ലെങ്കിൽ മുരിക്കാശ്ശേരിക്ക് അല്ലെങ്കിൽ കട്ടപ്പനയ്ക്ക് എപ്പോഴും ബസ്സുള്ള നിരവധി വാഹനങ്ങൾ ബസ്സുകൾ വരുന്നതാണ്. ഇവിടെ വരുന്ന സ്വകാര്യ വണ്ടികൾക്ക് ഇടാൻ പോലും അല്ലെങ്കിൽ തോപ്രാമുള്ള ടൗണിലെ വ്യാപാരികൾക്ക് അവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. രാവിലെയും വൈകുന്നേരവും തോപ്രാംകുടി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ട്രാഫിക് കുരുക്കിൽ വീർപ്പ് കൂട്ടുന്ന സാഹചര്യമാണുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ റോഡ് വക്കിൽ പാർക്ക് ചെയ്യുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിനോട് ചേർന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ ബസ്സുകൾ ഒന്നും തന്നെ ഇവിടെ കയറിയിട്ടില്ല. റോഷി അഗസ്റ്റിൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 90 രൂപ അനുവദിച്ചു ബസ് ടെർമിനൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അടിയന്തരമായി ബസ് ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ബസ് കയറാൻ വേണ്ട നടപടി സ്വീകരിച്ച് ടൗണിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുറ്റടി യൂണിറ്റ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും പുറ്റടിയിൽ നടന്നു. അഡ്വക്കറ്റ് ജോയ് ജോർജ് എംപി ഉദ്ഘാടനം ചെയ്തു. 30 വർഷങ്ങൾക്ക് മുമ്പാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുറ്റടി യൂണിറ്റ് ആരംഭിച്ചത്. ഇക്കാലഘട്ടത്തിൽ പുറ്റടിയുടെയും സമീപ പ്രദേശങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക വികസന രംഗങ്ങളിൽ ശക്തമായ സാന്നിധ്യമാകുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. കാലാകാലങ്ങളായി സംഘടനയെ നയിച്ചവരുടെ പ്രവർത്തക മികവ് കൊണ്ടും വ്യാപാരി സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം കൊണ്ടും പൊതുസമൂഹത്തിന്റെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ കൊണ്ടും വളർച്ചയുടെ പടവുകൾ കയറുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. സ്വന്തമായി ഒരു വ്യാപാര ഭവൻ എന്ന പുറ്റടിയിലെ വ്യാപാര സമൂഹത്തിന്റെ ചിരകാല അഭിലാഷമാണ് പൂവണിഞ്ഞത്. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വികസന രംഗങ്ങളിൽ എപ്പോഴും നിർണായകമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. വികസനം എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, അതൊരു അവകാശമാണ്. ആ അവകാശം അത് നമുക്ക് ലഭിച്ചേ പറ്റൂ. അത് ലഭിക്കുന്നതിനകത്ത് കാലതാമസം പോലും പലപ്പോഴും ചില കാര്യങ്ങളിലെങ്കിലും വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് കാലതാമസമില്ലാതെ ആ വികസനം അത് നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. ഉദ്ഘാടന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എൻ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ മുഖ്യ പ്രഭാഷണം നടത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി റെജി, ജില്ലാ പഞ്ചായത്ത് അംഗം കുഞ്ഞുമോൾ ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോബൻ പാനോസ്, ഗിരീഷ് സിജി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സിജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലകളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി എക്കോ പോയിന്റിലേക്ക് സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ മാലിന്യ പ്രശ്നവും രൂക്ഷമായി. മാലിന്യം നിക്ഷേപിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ പൊന്മുടിയിലേക്ക് അനുദിനം 100 കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് മാലിന്യ പ്രശ്നം. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് ഒരു വേസ്റ്റ് ബിൻ മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് നിറഞ്ഞുകിടക്കുകയാണ്. മാത്രവുമല്ല വനമേഖലയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വൻതോതിൽ കുന്നുകൂടുകയാണ്. മഴ പെയ്യുന്ന സമയത്ത് ഇവയെല്ലാം ഒഴുകിയെത്തുന്നത് പൊന്മുടി ജലാശയത്തിലേക്കും. ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ആണെങ്കിലും ഇവിടെ വനവൽക്കരണത്തിന്റെ ഭാഗമായി മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് വനംവകുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇരു വകുപ്പുകളും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. കൊന്നത്തിരി പഞ്ചായത്തും ഇക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുമില്ല. മാലിന്യം നീക്കം ചെയ്യുന്നതിനും പൊന്മുടി വനമേഖലയുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വളരെ വലിയ ഒരു ആഘാതം ഈ മേഖലയ്ക്ക് സൃഷ്ടിക്കാൻ ഉതകുന്ന വിധത്തിൽ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മാലിന്യങ്ങളും കുന്നുകൂടി നമ്മുടെ ഈ മേഖലയുടെ ജൈവ വൈവിധ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഹൈഡൽ ടൂറിസമോ അതുപോലെ തന്നെ ടൂറിസം വകുപ്പിൻ്റെ ആളുകളോ ഇത് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതെ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അവർ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. പൊന്മുടി ഡാം കെട്ടുമുതൽ എക്കോ പോയിന്റ് വരെയുള്ള വഴിയരികുകളിലും ടൂറിസം കേന്ദ്രങ്ങളിലും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. നെടുങ്കണ്ടം പച്ചടി ജംഗ്ഷൻ വീണ്ടും വെള്ളത്തിൽ മുങ്ങി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയെടുക്കുമെന്ന് അധികൃതരുടെ വാക്ക് പാഴായതോടെയാണ് ഇവിടെ വീണ്ടും കനത്ത മഴയിൽ വെള്ളം കയറിയത്. കഴിഞ്ഞ മഴക്കാലം മുതലാണ് നെടുങ്കണ്ടം പച്ചടി ജംഗ്ഷനിൽ വെള്ളക്കെട്ട് പതിവായത്.
പടിഞ്ഞാറേ കവല മുതൽ ചക്കക്കാനം വരെയുള്ള ഭാഗങ്ങളും ടൌണിലെ വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം വെള്ളം കയറിയ സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ടൌണിൽ വെള്ളമുയർന്നതോടെ തോടിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ വീടുകളിൽ വെള്ളവും ചെളിയും കയറുകയും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും അടക്കം നശിക്കുകയും ചെയ്തിരുന്നു. ടൌണിലൂടെയുള്ള ഓവുചാലിൽ കൂടി മഴവെള്ളം ശരിയായ രീതിയിൽ ഒഴുകിപ്പോകാത്തതാണ് ചെറിയ മഴയിൽ പോലും വെള്ളം കയറാൻ കാരണം. വെള്ളക്കെട്ട് പതിവായതോടെ പ്രതിഷേധമുയരുകയും നെടുങ്കണ്ടം പഞ്ചായത്ത് അംഗങ്ങളും മർച്ചന്റ്സ് അസോസിയേഷനും നെടുങ്കണ്ടം PWD ഓഫീസിൽ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ശക്തമായി മഴ പെയ്തതോടെ പച്ചടി ജംഗ്ഷനിൽ വീണ്ടും വെള്ളം കയറിയ സാഹചര്യമുണ്ടായി. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ മഴയത്ത് റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ മിക്കയിടങ്ങളിലും ഗതാഗത തടസ്സം രൂക്ഷമായി. ചെളിയിൽ പെട്ടുപോയ വാഹനങ്ങൾ തള്ളിക്കയറ്റേണ്ട സ്ഥിതിയാണ് നിലവിൽ. ഇന്ന് രാവിലെ കമ്പളികണ്ടത്ത് നിന്നും മുരിക്കാശ്ശേരിക്ക് വന്ന കോളേജ് ബസ്സാണിത്. ചിന്നാറിൽ നിന്നുള്ള കയറ്റത്തിൽ ചെളിക്കുണ്ടായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വാഹനം തള്ളിക്കയറ്റുന്ന അവസ്ഥയാണിത്. പ്രളയത്തിൽ മണ്ണിടിഞ്ഞു വീണ സ്ഥലങ്ങളിലെ മണ്ണ് ശരിയായ രീതിയിൽ മാറ്റാത്തതിനെ തുടർന്നാണ് റോഡ് ചെളിക്കുണ്ടായി മാറിയത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ അടക്കം എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. പൊതുമരാമത്ത് റോഡുകൾ അടക്കം എല്ലാ റോഡുകളും തന്നെ ചെളിവന്ന് ബ്ലോക്കായ അവസ്ഥയാണ്. മുരിക്കാശ്ശേരി കോളേജ് റോഡിലൂടെ വള്ളത്തിൽ പോകേണ്ട അവസ്ഥയാണ് നിലവിൽ. വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടായ കാൽവരി മൗണ്ടിലേക്ക് സഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പ്രദേശത്തിന്റെ വികസനത്തെ പിന്നോട്ട് നയിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാൽവരി മൗണ്ട് കല്യാണത്തണ്ട് മലനിരകൾ. തദ്ദേശീയരും വിദേശീയരും ഉൾപ്പെടെ 100-ലധികം പേർ ദിനംപ്രതി കാൽവരി മൗണ്ടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു മടങ്ങുന്നുണ്ട്. ഇക്കോ ടൂറിസത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ദൈനംദിന ചുമതല വനംവകുപ്പിന്റെ കീഴിലുള്ള വനസംരക്ഷണ സമിതിക്കാണ്. ഇടുക്കി ജലാശയവും വിശാലമായ വന്യജീവി സങ്കേതവും പുൽമേടുകളും മഞ്ഞുമൂടിയ മലനിരകളുടെ വിദൂര ദൃശ്യങ്ങളുമെല്ലാം ഒരിക്കൽ എത്തിയവരെ വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്നു. മഹേഷ്ണവിദ്യാലയത്തിലൊക്കെ ഇവിടുന്ന് ഡാമിന്റെ വ്യൂ ഒക്കെ ഷോട്ട് ഒക്കെ നല്ല നൈസായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ വന്ന് കണ്ടു കഴിഞ്ഞപ്പം നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല ഫ്രഷ് എയർ, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ സംഭവം എല്ലാം ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു വാച്ച് ടവറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഈ ഡാമിന്റെ ഏരിയയിലായിട്ടുള്ള വ്യൂ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്നാൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെന്നും പരാതിയുണ്ട്. സഞ്ചാരയോഗ്യമായ റോഡും കൂടുതൽ കോട്ടേജുകളും നിരീക്ഷണ മാളികകളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ മുതൽക്കൂട്ടായി കാൽവരി മൗണ്ട് മലനിരകൾ മാറും. ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരി KK ദേവസ്യയുടെ നവതി ആഘോഷം കട്ടപ്പനയിൽ നടന്നു. അഡ്വക്കേറ്റ് ജോയ് ജോർജ് MP ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 1928 കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ പഞ്ചായത്തിൽ മുണ്ടകപ്പാറത്ത് ജനിച്ച KK ദേവസ്യ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ സജീവ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. CPI കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1969 KT ജേക്കബ് ഉടുമ്പൻചോള നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയാണ് പാർട്ടി KK ദേവസ്യയെ നിയോഗിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷവും KK ദേവസ്യ ഹൈറേഞ്ചിൽ തുടരുകയും 1972 CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ആകുകയും ചെയ്തു. 1975 ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് പ്രവർത്തനം മാറ്റുകയും ഉടുമ്പൻചോല എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റായി 1.5 കാലം പ്രവർത്തിക്കുകയും ചെയ്തു. 1990 രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷന് രൂപം നൽകി. ഇപ്പോൾ 1.2 ഹൈറേഞ്ച് സംരക്ഷണ സമിതി രക്ഷാധികാരിയായി പ്രവർത്തിച്ചു വരികയാണ്. സമിതിയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് KK ദേവസ്യ. സമിതി നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ KK ദേവസ്യ വച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണെന്ന് ജോയ്സ് ജോർജ് MP പറഞ്ഞു. അപ്പോ ഒരു സമരം എങ്ങനെ തുടങ്ങി അതെങ്ങനെ അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ല, ഒരു നെഗോസിയേഷനിൽ ആ നെഗോസിയേറ്റ് ചെയ്ത് എങ്ങനെ നമ്മളുടെ തീരുമാനത്തിലേക്ക് എത്തിക്കണം എന്നും അതെങ്ങനെയാണത് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ദേവസ്യാജാനുള്ള ഒരു ധാരണയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട യോഗത്തിൽ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ആർ മണിക്കുട്ടൻ, മുഹമ്മദ് റബീഖ് അൽകൌസരി, CK മോഹനൻ, KP ഹസൻ, ഫാദർ ജോസ് പ്ലാച്ചിക്കൽ, PP മാത്യു,
ഫാദർ വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ തുടങ്ങിയവർ സംസാരിച്ചു. നവതി ആഘോഷത്തിൽ ഹൈറേഞ്ച് സമിതി സമിതിയുടെ വിവിധ നേതാക്കൾ പങ്കെടുത്തു. ആചാരങ്ങൾ മനുഷ്യരുടെ ആവശ്യത്തിനനുസരിച്ച് മാറേണ്ടി വരുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ. പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ചിയാർ കക്കാട്ടുകടയിൽ സംഘടിപ്പിച്ച നവോത്ഥാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ ലഹളിയുടെ ഫലമാണ് ഈഴവരാതി പിന്നോക്ക ജനതയ്ക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനായത്. ബ്രാഹ്മണ സമൂഹം അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി താന്ത്രികമായി എഴുതിയുണ്ടാക്കിയ വിധികൾക്ക് മാറ്റമുണ്ടാകണമെന്നും KS മോഹനൻ പറഞ്ഞു. ആചാരങ്ങളെല്ലാം മാറ്റമില്ലാതെ തുടരുകയായിരുന്നെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ പിന്നോക്ക ജാതിക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നു. 1888 അരിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുന്നത് നദിയിൽ മുങ്ങി ഒരു കല്ലെടുത്ത് അത് ശിവനാണെന്ന് സങ്കല്പിച്ച് അതിനെ പ്രതിഷ്ഠിക്കുകയാണ്. ആ ശിവപ്രതിഷ്ഠ ഗുരുദേവൻ നടത്തിയ ശിവപ്രതിഷ്ഠ ആചാരം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 82nd വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം സ്വരാജ് ലോക്കൽ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിക്ക് മുന്നോടിയായി ചെണ്ടമേള പ്രദർശനവും നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ കമ്മിറ്റി അംഗം KS ശിവദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം N ശിവരാജൻ, VR സജി, മാത്യു ജോർജ്, സാലി ജോളി, ജോസ് വെട്ടിക്കുഴ, KC ബിജു, VV ജോസ്, KN ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷം കട്ടപ്പന വെള്ളിയാംകുടി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിനിയർ ജോസ് പ്ലാച്ചിക്കൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളിന്റെ സംസ്ഥാനതല ആഘോഷമാണ് KCSLന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വെള്ളിയാംകുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത്. വർണ്ണശബളമായ വിശ്വാസ പ്രഘോഷണ റാലിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഫാദർ ജോസ് വട്ടപ്പാറ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിനിയർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം, പഠനം, സേവനം, ഈ വിശ്വാസവും പഠനവും സേവനവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റണം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടില്ല. അതുകൊണ്ടാണല്ലോ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ തിരുവചനം വായിക്കുന്ന ആത്മവഞ്ചകരാകാതെ, തിരുവചനം മാത്രം വായിക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും കൂടിയായിത്തീരുക. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളുടെ ജീവിതവും സേവനവും. ആ തലത്തിലേക്ക് കടക്കുവാനും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. KCSL സംസ്ഥാന പ്രസിഡന്റ് മാത്തുക്കുട്ടി കുത്തനാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയൽ മുഖ്യപ്രഭാഷണവും സംസ്ഥാന ജനറൽ ഡയറക്ടർ ഫാദർ തോംസൺ പഴയചര പീടികയിൽ ക്രിസ്തുരാജദിന സന്ദേശവും സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് മംഗലശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. രൂപത ഡയറക്ടർ ഫാദർ മാത്യു ഞവരക്കാട്ട്, സംസ്ഥാന ജനറൽ ഓർഗനൈസർ സിറിയക് മാത്യു, രൂപത പ്രസിഡന്റ് മനോജ് ചാക്കോ, ഫാദർ ജോർജ് വട്ടപ്പാറ, സ്കൂൾ പ്രിൻസിപ്പാൾ ജിജി ജോർജ്, ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, റെന്നി തോമസ്, PM തോമസ്, സെബാസ്റ്റിൻ വെട്ടിയാങ്കൽ, KCSL സംസ്ഥാന സെക്രട്ടറി എഡ്വിൻ സജി, രൂപത ചെയർമാൻ മാത്യു സിബിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. റാലിയിലും പൊതുസമ്മേളനത്തിലും വെള്ളിയാംകുടി നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂൾ, ഇരട്ടിയാർ സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ മുട്ടഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. 1300 കുടുംബങ്ങളിൽ 10 കോടികളിൽ കൊടുക്കുന്ന പദ്ധതിയാണ് നമ്മൾ ഇപ്പോൾ ആവിഷ്കരിച്ച് അതിൽ ഉപഭോക്താക്കളെ നിശ്ചയിച്ച് പഞ്ചായത്തിന്റെ പദ്ധതിയായി നടത്തി. ഈ കോടികളാണ് പദ്ധതികളുടെ ഭാഗം. പ്രത്യേകമായ കോഴിക്കോട്, അതുപോലെ തന്നെ മുട്ടക്കോഴിക്കൂട്, വളർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നതും ലഭ്യമാക്കുന്നതാണ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത 1300 കുടുംബങ്ങളിൽ 10 മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകുകയാണ് പദ്ധതി. കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്നതോടൊപ്പം കോഴിക്കോടും കോഴിത്തീറ്റയും നൽകും. കൂടാതെ കോഴി പരിപാലനം സംബന്ധിച്ച ക്ലാസുകളും നൽകും. കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷനും കേരള അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ലിമിറ്റഡും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്.
കാഞ്ചാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ഷൈനി കെ എം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ രാജമ്മ രവി, ജിജു സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തംഗങ്ങളായ ഇന്ദു സാബു, ജലജ വിനോദ്, ബിന്ദു മധുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ പ്രധാൻ ഏജന്റുമാരിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഏജന്റുമാരെ അനുമോദിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് നോക്കിക്കാണുന്നത്. ഇവിടെ പരിപാടി വെക്കുമ്പോഴാണെങ്കിലും വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വലിയൊരു സജീവ സാന്നിധ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹിളാ പ്രധാന ഏജന്റുമാരിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ അടയ്ക്കുന്ന വിനോദിനി വിശ്വനാഥിനെയും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ പുതിയ അക്കൗണ്ടുകൾ ചേർത്ത ആൻസി തോമസിനെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. യോഗത്തിൽ ജിഇഒ ശൈലേഷ് ബാബു, കൺവീനർ പി ജി പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി നിർമ്മിച്ച ഒരു മുന്നറിയിപ്പ് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. രാജാക്കാട് പഴയവിടുതി സ്കൂളിന്റെ പശ്ചാത്തലത്തിലാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നേർക്കാഴ്ചയിലേക്ക്. വീട്ടിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഓരോ അധ്യാപകർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന സന്ദേശവും കൂടി പകർന്നു നൽകുന്നതാണ് ഒരു മുന്നറിയിപ്പ് എന്ന ഹ്രസ്വചിത്രം. അങ്കിൾ ഒരു കാര്യം പറഞ്ഞില്ല, ആ പാസ്വേഡും കൂടെ പറഞ്ഞാൽ എനിക്ക് ധൈര്യമായി അങ്കിളിനൊപ്പം വരായിരുന്നു. പാസ്വേഡോ? യെസ്, പാസ്വേഡ്. അമ്മ എന്നെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എങ്കിൽ അമ്മ ഒരു പാസ്വേഡും കൂടി പറഞ്ഞിട്ടുണ്ടാവല്ലോ. 7 മിനിറ്റിൽ അവസാനിക്കുന്നതാണ് ചിത്രം. സിനിമ സീരിയൽ രംഗത്ത് അഭിനയ മികവ് തെളിയിച്ച ഉല്ലാസ് ഭായി ആണ് നിർമ്മാണം. കുട്ടികൾക്കെന്ന് മാത്രമല്ല രക്ഷകർത്താക്കൾക്കും മുതിർന്നവർക്കും ഉള്ള ഒരു സന്ദേശം തന്നെയായിട്ടാണ് ഈ മുന്നറിയിപ്പ് എന്ന ഷോർട്ട് മൂവി എനിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് നല്ലത് എന്ന് തോന്നിയാൽ കൂടുതൽ ആളുകളിലേക്ക് ഒരു സന്ദേശം എത്തിക്കുന്ന അതേ ലാഘവത്തോടുകൂടി ഇത് എത്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സിനിമാ സംവിധായകനായ നസീർ ധർമ്മജനാണ് മുന്നറിയിപ്പിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നാടക സിനിമാ സീരിയൽ താരമായ കെ പി അനിൽ, ഗായികയായ അശ്വതി അരുൺകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നു. പഴയവിടുതി സ്കൂളിലെ തന്നെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനറ്റ് ഷിബുവാണ് പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. നാടക സിനിമാ സീരിയൽ താരമായ കെ പി അനിൽ, ഗായികയായ അശ്വതി അരുൺകുമാർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷാ കാര്യത്തിൽ ഓരോരുത്തരും മുൻകരുതലെടുക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിയാണ് ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. പഴയവിടുതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നടന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സുഗന്ധഗിരി സ്പൈസസ് ഏലക്കാ ലേല വിവരം. ആകലോട്ട് 353, വിൽപ്പനയ്ക്ക് വന്നത് 66,934, വിൽപ്പന നടന്നത് 66,182, കൂടിയ വില 1,560, ശരാശരി വില 1,333. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 370 രൂപ, ഏലം കൂടിയത് 1,260, ശരാശരി 1,180. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 130 രൂപ, ഗ്രാമ്പു 700 രൂപ, കൊക്കോ 42 രൂപ, റബ്ബർ 117 രൂപ. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,885 രൂപ, വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളൻ, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന.
ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഇടുക്കിയിൽ കനത്ത മഴ. വട്ടവടയിൽ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടി. പന്നിയാർകുട്ടിയിൽ മലയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയുടെ വിവിധ മേഖലകളിൽ സപ്ലൈകോ പീപ്പിൾ ബസാറുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഉൽപ്പന്നങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുക എന്നത് ഉപഭോക്താവിന്റെ ഏറ്റവും വലിയ അവകാശമാണെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. നാളെ വൃശ്ചികം 1. വ്രതാനുഷ്ഠാനത്തിന്റെയും ശരണംവിളികളുടെയും പുണ്യനാളുകൾക്കായി ശബരിമല നട തുറന്നു. മണ്ഡലകാലത്തോടനുബന്ധിച്ച് കുമിളിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ വകുപ്പുകളുടെ പരിശോധന. മുണ്ടീരുമ കല്ലിൽമേൽക്കല്ല് മോഷണക്കേസിലെ പ്രതി പോലീസ് പിടിയിൽ. പിടിയിലായത് നിരവധി മോഷണക്കേസിലെ പ്രതിയായ കട്ടപ്പന മേട്ടുകുഴി പുതുലയത്തിൽ സ്റ്റീഫൻ ജോസഫ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.